ഇനി പ്ലാവിലെടുത്ത് ഈ ഈർക്കിളിന്റെ അടിയിൽ കൂടി എടുത്ത് ഇതുപോലെ പിടിക്കുക. എന്നിട്ട് ആ ചെറിയ ഈർക്കിൾ കഷ്ണം കൊണ്ട് ഇവിടെ ദ്വാരം ഉണ്ടാക്കി ഇതിൻ്റെ ഉള്ളിലെ ഇങ്ങനെ കയറ്റുക, ഇതുപോലെ ചെയ്യുക. അതിനുശേഷം കയറെടുത്ത് ഈ പ്ലാവിൻ്റെ ഞെട്ടിൽ കെട്ടിയിടുക. ഇതുപോലെ കെട്ടുക. ഇതാ റെഡിയായില്ലേ വണ്ടി? കണ്ടോ വണ്ടി, മച്ചിങ്ങ വണ്ടി കണ്ടില്ലേ എങ്ങനെയുണ്ട്? നിങ്ങളും ഇതുപോലെ നല്ല ഒരു മച്ചിങ്ങ വണ്ടി ഉണ്ടാക്കണേ. അപ്പൊ അഭിനന്ദിന്റെ മച്ചിങ്ങ വണ്ടി റെഡിയായി അല്ലേ. ഇനി എന്താ വേണ്ടത്? നമ്മുടെ നന്ദനയ്ക്ക് ഒരു പാവക്കുട്ടി അല്ലേ. പാവക്കുട്ടി എങ്ങനെ ഉണ്ടാക്കുമോ നോക്കാം നമുക്ക്. ഇതെന്ത് സാധനം? ഓല അല്ലേ, തെങ്ങോല ഈർക്കിളൊക്കെ കളഞ്ഞ് എടുത്തു വെച്ചതാ. ഇത് വേണ്ട, ഇത് മതി. ഇത്ര നീളമുള്ള ഒരു ഓല കഷ്ണം എടുക്കുക, ഈർക്കിളൊക്കെ കളഞ്ഞ് ഒരു ഓലയുടെ പീസ്. പിന്നെ ഇതുപോലെ ഒരു ചെറിയത് എടുത്ത്, പിന്നെ അതിന് വേറെ എന്താ വേണ്ടത്? ഒരു ഈർക്കിളി വേണം. ഈർക്കിളി ഇത്ര നീളമുള്ള ഈർക്കിളി എടുത്ത് ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനെ രണ്ട് വളർപ്പാക്കുക. ആക്കിയില്ലേ? അതിനുശേഷം ഈ ഓല നമ്മൾ, നിങ്ങൾക്ക് വാച്ച് ഉണ്ടാക്കാൻ അറിയാം, ഓലേനെ കൊണ്ട് വാച്ച് ഉണ്ടാക്കുന്നത് പോലെ ഇതുപോലെയാണ് ഉണ്ടാക്കുക. വാച്ച് ഉണ്ടാക്കുന്നത് പോലെ ഇങ്ങനെ മടക്കി, ഇങ്ങനെ മടക്കി, ഈ ഭാഗം ഇങ്ങോട്ട് മടക്കി, ഇങ്ങനെ മടക്കി, ഈ അറ്റെടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുക. എന്നിട്ട് ടൈറ്റാക്കി എടുക്കുക. അതിനുശേഷം ഈ അറ്റമെടുത്ത് ഇതിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കുക. കണ്ടില്ലേ, ഇതുപോലെ കയറ്റി വെക്കുക. പിന്നീട് ഈ ഈർക്കിൽ എടുത്ത് ഇവിടെ ഒരു ദ്വാരം ഉണ്ടാക്കണം. അതിനുശേഷം ഈ ദ്വാരത്തിലേക്ക് ഈർക്കിൽ കടത്തി വിടുക. എന്നിട്ട് ഇത് ഒടിഞ്ഞു പോകാതെ ഇതിൻ്റെ ഉള്ളിലേക്ക് എടുക്കണം. ഇതുപോലെ എടുത്ത് ഇപ്പൊ ഇതെന്താ പാവക്കുട്ടിയുടെ കൈ അല്ലേ, രണ്ട് കൈ. എന്താ കണ്ടില്ലേ ഇങ്ങനെയുണ്ട്, രണ്ട് കൈ, കൈയൊക്കെ അനക്കുന്നുണ്ട്. അപ്പൊ നല്ല പാവക്കുട്ടിയല്ലേ, അമ്മൂമ്മ നന്ദനക്ക് ഉണ്ടാക്കി കൊടുത്ത പാവക്കുട്ടി. നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് എത്ര കളിപ്പാട്ടം ഉണ്ടാക്കിയേ? രണ്ട്, മച്ചിങ്ങ വണ്ടിയോ പാവക്കുട്ടി. ഇഷ്ടമായോ എല്ലാവർക്കും? വീട്ടിൽ നിന്ന് ഉണ്ടാക്കണേ.